അസാറേ, കൊടകര കുഴൽപ്പണ കേസ് ആദ്യത്തെ കേസൊന്നും അന്വേഷിച്ചതൊന്നും കണ്ടെത്താനായില്ല. രണ്ടാമതൊന്നും കൂടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അത് കൊടകര കുഴൽപ്പണ കേസിലെ പ്രതികൾ മുസ്ലിങ്ങളല്ല, മുസ്ലിം പേരുള്ളവരല്ല. പേര് ധർമ്മരാജൻ, പേര് അത് വിമർശിക്കപ്പെടുന്നത് കെ സുരേന്ദ്രൻ ബി ജെ പി ആണ്. അതുകൊണ്ട് അതിൽ എന്തില്ല, യു എ പി എ ഇല്ല, അതിൽ കേന്ദ്ര ഏജൻസിയും വേണ്ട, ഇഡിയും വേണ്ട, സി ബി ഐയും വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ വേണ്ടത് എന്താണ്, പ്രതി പട്ടികയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആവശ്യപ്പെടും എന്ത് ചെയ്യണം, യു എ പി എ ഇടണം, എൻ ഐ എ വരണം, അത് വരണം, ഇത് വരണം. പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ ബി ജെ പിയുടെ? ആ എന്താ പറഞ്ഞത്, അത് കഴിഞ്ഞ കഥയല്ലേ. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്റെ ഒരു നിരീക്ഷണത്തില് അദ്ദേഹം പാക്ക കച്ചവടക്കാരാ. ഇതില് ഈ പാർട്ടി സി ബി ജെ പി വെച്ചിട്ട് ഡീലിംഗ്സ് ഒക്കെ നടത്തി. ഇപ്പത്തെ ഗുണം, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും സമ്പന്നരാരാന്നറിയോ, ബി ജെ പിക്കാരാ. കാരണം അവർക്ക് കേന്ദ്ര ഭരണമുണ്ട്. സി പി എം കേരളത്തിൽ ഭരണത്തിലുള്ളതുകൊണ്ട് സി പി എമ്മേരും വലിയ വലിയ മുതലാളിമാരായിട്ട് മാറിയിട്ടുണ്ട്. അവരും ഡീലിംഗ് ഉണ്ട്. കോൺഗ്രസിനും ലീഗിനും ഒന്നും 8 വർഷമായിട്ട് ഭരണമില്ലാത്തതുകൊണ്ട് കേന്ദ്രമല്ല, സംസ്ഥാനമല്ല, പഞ്ചായത്ത് ഉണ്ട്, അവിടെ നിന്നൊന്നും ചെയ്യാനും. ഈ ബി ജെ പിന്നെ ഇവിടുത്തെ കേരള ഘടകം എന്നാണ് പറയുന്നത്, കെ ജെ പി എന്നാണ് എല്ലാവരും പറയുന്നത്. അത് അത് ഈ ഇത്തരം നിലപാട് കൊണ്ടാണോ? അതാണ് അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പ്രശ്നമാണ്. ശോഭാ സുരേന്ദ്രന്, കെ സുരേന്ദ്രൻ ആകെ ബി ജെ പിക്ക് വോട്ട് കിട്ടുമെങ്കിലും ഇവരെ നേതാക്കളെ ശോഭാ സുരേന്ദ്രൻ കിടന്ന് കരഞ്ഞിരുന്ന് കണ്ടിട്ടില്ലേ? ആ അതെ അതെ. ഇതിലെന്താ ഞാൻ പറഞ്ഞത്, കൊടകര കുഴൽപ്പണ കേസില് അന്നത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ നേതാവും ഓഫീസ് ഇൻചാർജും തിരൂർ സതീഷ് എന്ന് പറയുന്ന ആള് തൃശൂർക്കാരനാണ്, അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തിട്ടില്ല, സംസ്ഥാന സർക്കാർ കൊടകര കുഴൽപ്പണ കേസിന്റെ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി കോടതിയിൽ ആരെടുത്തു? കെ സുരേന്ദ്രന് അനുകൂലമായ ഒരു നടപടി സ്റ്റാൻഡ് എടുത്തു. അതുകൊണ്ടാണ് സുരേന്ദ്രൻ ആ വിഷയത്തിൽ നിന്നേശ്വരം കോഴക്കേസും ഉണ്ട്. അതെ, ഞാൻ പറയട്ടെ, ഈ കൊടകര കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോ ഇതും അതിൽ നിന്നാണോ ആദ്യത്തെ ഡീല് തുടങ്ങുന്നത്? തീർച്ചയായും. അതായത് ഈ സാമ്പത്തികമായ ഒരു ബെനിഫിറ്റ്, അതായത് ഈ അല്ലെങ്കിൽ സുരേന്ദ്രനെ കൂട്ടായിരുന്നു. നമ്മളിങ്ങനെ പണ്ട് പറയാറില്ലേ, അതായത് ഗുജറാത്ത് കലാപ സമയത്ത് നരേന്ദ്രമോദിനെ അമിത്ഷാനൊക്കെ കൂട്ടാനുള്ള അവസരം കേന്ദ്ര സർക്കാരുണ്ടായിരുന്നു. അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ അവർ മൃദു സമീപനം സ്വീകരിച്ചു. പകരം ആര്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും പൂട്ടി. അത് അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഉപയോഗിക്കാനും ഇവിടെ ചെയ്യാൻ, ഇവിടെയും എന്ത് ചെയ്തു, സുരേന്ദ്രന് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മൃദു സമീപനം. അത് എ ഡി ജി പി അജിത് കുമാർ ഒക്കെ പോലുള്ള ആളുകളല്ലേ ക്രമസമാധാന ചുമതലൊക്കെ വഹിക്കുന്നത്. അപ്പൊ അനുകൂലമായ ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, തൃശ്ശൂരിലത്തെ സുരേഷ് ഗോപിയുടെ വിജയം, അതിന്റെ പിന്നിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എന്നൊക്കെ പറയുമ്പോൾ, നേരത്തെ നസീഫ് ചോദിച്ച പോലെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങുന്നത് കൊടകര കുഴൽപ്പണ വിഷയത്തിലാണ്. ഇതിൽ പൈസ മുക്കി എന്നുള്ളതാണ് ബി ജെ പിക്കാരുടെയിൽ സുരേന്ദ്രനുള്ള ആരോപണം. വന്ന ഫണ്ടുണ്ട്, 400 കോടിയോളം രൂപ കേരളത്തിന് കൊടുത്തെന്നാണ് പറയുന്നത്, കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട്. ആ 400-ൽ ഒരു നയാ പൈസ കാര്യമായിട്ട് എവിടെയും ചെലവാക്കാതെ ഇവരെന്ത് ചെയ്ത് എടുത്തെന്നാണ് ആരോപണം. ഇപ്പൊ തിരൂർ സതീഷിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ തിരൂർ സതീഷ് 5 ലക്ഷം മുക്കിയെന്നാ. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെന്നറിയാം, അത് ചായക്കാരനെന്നാണ് പറഞ്ഞത്. വി മുരളീധരനും പറഞ്ഞെന്നാണ് ഓഫീസിലെ ചായക്കാരൻ. ഇന്ന് രാവിലെ തിരൂർ സതീഷ് ബി ജെ പിയുടെ ഒരു ഈ പറഞ്ഞ അതൊക്കെ ആർ എസ് എസ്സുകാരാണ്. ഇപ്പൊ ഈ നോക്ക്, സന്ദീപ് വാര്യർ ബി ജെ പി വിടും, സന്ദീപ് വാര്യർ സി പി എമ്മിൽ പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ബി ജെ പിക്കാരന്, പ്രധാനപ്പെട്ട ഒരു ആർ എസ് എസ്സുകാരന് ആ പാർട്ടി വിട്ടിട്ട് ഇതുവരെ പോയിട്ടില്ല. കണ്ണൂരിൽ ഓക്കെ, വാസുമാഷി പോലുള്ള ആളുകളൊക്കെ സി പി എമ്മായി സഹകരിച്ചെങ്കിലും അവർ സി പി എമ്മിൽ വന്നിട്ട് ആർ എസ് എസിന്റെ നയാണ് അവർ സി പി എമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ണൂരത്തെ സി പി എമ്മിൽ ഒരു ആർ എസ് എസ് മൃദു സിസ്റ്റം ഒക്കെ വന്നത് ഇവരൊക്കെ വന്നോട് കൂടിയിട്ടാണ്. പക്ഷേ ഇപ്പൊ സന്ദീപ് വാര്യർ ബി ജെ പി വിടുന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നു, ഇതൊന്നും നടക്കാൻ പോണില്ല. കാരണം ഇതില് ഈ ശോഭാ സുരേന്ദ്രനാവട്ടെ, വി മുരളീധരനാവട്ടെ, കെ സുരേന്ദ്രനാവട്ടെ, ഒരു കാര്യത്തിലൊക്കെ അവര് ഒന്നാണ്. ഈ പറഞ്ഞ ഡീലിംഗിന്റെ പുറത്തൊക്കെ അവരൊന്നാണ്, ഈ പറഞ്ഞ സാമ്പത്തികമായ ഡീലിംഗിന്റെ പുറത്ത്. അപ്പൊ സുരേന്ദ്രൻ ഈ ഇപ്പൊ വീണ്ടും വന്ന സ്ഥിതിക്ക് വീണ്ടും പുനരന്വേഷണത്തിലേക്കാണ് ആര്, അന്വേഷണമാണ് ആര്. ശോഭാ സുരേന്ദ്രന്റെ മനസ്സിൽ കൃത്യമായിട്ട് സംഘടനാ ചുമതലയിലേക്ക് കയറി വരിക, സുരേന്ദ്രനെ വെട്ടുക എന്നുള്ള ലക്ഷ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടക്കൽ വെട്ടാനാണ് തിരിച്ചു വെട്ടാനുള്ള ആയുധം ആരുടെ കയ്യിലുണ്ട്? സുരേന്ദ്രന്റെ. അതായത് നമ്മുടെ നമ്മൾ അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മളെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൾക്കാരെ മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ എന്തിനാ ഇത്ര അവസരം കിട്ടിയിട്ട് പോലും സുരേന്ദ്രനെതിരെ ഈ കൊടകര കുഴൽപ്പണ വിഷയത്തിൽ ഈ തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ആളുടെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ കിട്ടിയിട്ട് പോലും തിരൂർ സതീഷിനെ വിമർശിക്കാനാണ് ആര് വന്നത്? ശോഭാ സുരേന്ദ്രൻ വന്നത്.
അത് ഉപയോഗപ്പെടുത്തി സുരേന്ദ്രനെ പോയി വെട്ടാനല്ല നോക്കേണ്ടത്. പക്ഷെ അവിടെ എന്താ ഇത്, ശോഭാ സുരേന്ദ്രൻ തിരിച്ച് തിരൂ ഈ സതീഷിനെ മോഷ്ടിച്ചു. അപ്പൊ സതീഷ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ശോഭാ സുരേന്ദ്രൻ നുണ പറയണവ. അപ്പൊ ഈ കാര്യങ്ങളിൽ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. തിരൂർ സതീഷിനോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇത്രേ പൊട്ടിച്ചോന്ന്, ഏത് പൊട്ടിച്ചോന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അത് ആർക്കെതിരെ പോകുമ്പോയിരുന്നു ഈ ഇലക്ഷൻ, ഇത് പാലക്കാട് ഇലക്ഷൻ ആണല്ലോ. പാലക്കാട് ഇലക്ഷന്റെ പ്രത്യേകത എന്താ? പക്ഷേ ഞാൻ ഇത് പാലക്കാട് അല്ല, പാലക്കാട് ഇലക്ഷനെ ഇത് ബാധിക്കുമെന്ന് തോന്നുന്നു. 100% രാഷ്ട്രീയല്ലേ. പക്ഷേ പാലക്കാട് ഇലക്ഷനിൽ അതൊരു ചർച്ചയായിട്ട് മാറുന്നില്ല. എന്തുകൊണ്ടാണ് LDFഉം എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രമാണ് ഈ ചർച്ച പറയുന്നത്, ബാക്കി ആരും ഇതിനെ കുറിച്ചിട്ട് മിണ്ടുന്നില്ല. സരിൻ മിണ്ടുന്നേ ഇല്ല. പാലക്കാട് BJP യുടെ വിജയ സാധ്യത നഷ്ടപ്പെട്ടു. പാലക്കാട് BJP ക്ക് ഒരു പ്രതീക്ഷയില്ല. അതിന്റെ കുറെ കണക്കുകൾ നോക്കും. മുനിസിപ്പാലിറ്റിയിലാണ്, പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലാണ് BJP ക്ക് വോട്ടുള്ളത്. പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ അവിടെ കോൺഗ്രസിനും UDFനും സ്വാധീനം. അതുകൊണ്ട് ശ്രീധരൻ കിട്ടിയ ആ ഒരു ടൈറ്റ് കോമ്പി ഉണ്ടല്ലോ, ശ്രീധരൻ 3000 ഷാഫിയോട് തോറ്റത്, ആ ഇതൊക്കെ മാറി. ആ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി. ഈ BJP ക്കെതിരെ വരുന്ന വാർത്തകളൊക്കെ BJP യുടെ സാധ്യത നശിപ്പിച്ചു. അവിടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പാലക്കാട് UDFനാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് സരിനും BJP യും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈമാറ്റങ്ങൾ വരും. നടക്കുമോ? വീണ്ടും ഒരു ഡീൽ നടക്കുമോ? കൊടകര റീഇലക്ഷൻ അല്ല, കൊടകര വീണ്ടും കേസ് അന്വേഷണം പുനരന്വേഷണമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ജയിക്കണമെന്നുള്ള താല്പര്യം BJP ക്കാർക്ക് ഇല്ല. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് ഈ കൊടകര കേസ് വീണ്ടും ഒരു പുനരന്വേഷണം നടത്താനുള്ള സാധ്യത ഉണ്ടാക്കിയത് ഈ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് എന്ന് ഞാൻ പറയുന്നത്. 100%. അപ്പോ അതൊരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടാണ് ഇത്. വാർത്ത പുറത്തു വിട്ടതിന്റെ പിന്നിൽ പാലക്കാട് BJP യുടെ പരാജയം ഉറപ്പിക്കുക എന്നുള്ള BJP യുടെ ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും സരിനെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിക്കൊണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ ഒരാളെ തോൽപ്പിക്കണം, സരിനെ ഇവിടെ വിജയിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിക്കൊണ്ടാണ് ഈ ഒരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിരിക്കാം. ഞാൻ പറയണമെന്നറിയോ, ഞാൻ ഇവിടെ ഈ ഇലക്ഷന്റെ മുമ്പ് ഈ വാർത്ത വരുന്നതിന്റെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നതുകൊണ്ട് BJP ക്ക് ഗുണമല്ല. അത് അങ്ങനെയാണെങ്കിൽ BJP നേതൃത്വം ഈ സമയത്ത് ആ വാർത്ത പരമാവധി ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ നോക്കുള്ളൂ. വാർത്ത വന്നതുകൊണ്ടുള്ള ഗുണം അപ്പൊ BJP ചിത്രത്തിൽ നിന്ന് മാറി, അവര് അവിടെ വിജയം. അപ്പോ മതേതര വിശ്വാസികൾ കരുതിയിരിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? മതേതര വിശ്വാസി എന്നൊരു വിശ്വാസിയൊന്നും ഇല്ല. കാരണം ഇത് ഇലക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഇവിടെ ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് മതേതര വിശ്വാസികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. ഇലക്ഷനിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുമെന്നത് പറയുന്നത് പോലെ തന്നെ പാലക്കാട് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തില്ല, സാധ്യത BJP ക്ക് ഇല്ല. അതിന് സാധ്യത മാറി. സരിനാണോ നമ്മുടെ രാഹുൽ മാങ്കുട്ടാണോ ജയിക്കാന്നുള്ളതാണത്. അവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ വരുമ്പോ ഞാനിപ്പോഴും പറയുന്നത് അവിടെ UDF തന്നെയാണ് വിജയ സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ പറഞ്ഞ കൊടകര കോഴൽപ്പണ കേസില് സംസ്ഥാന സർക്കാര് പിണറായി വിജയ സർക്കാര് കെ സുരേന്ദ്രന് അനുകൂലമായ ഒരു നടപടി തീരുമാനം എടുത്തോണ്ടാണ് ആ വിഷയം ഒതുങ്ങി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ഇത് ഇപ്പോ നമ്മള് പറയല്ലേ BJP അധികാരത്തിൽ വരുന്നതൊക്കെ വെറും ഒരു ആനന്ദ എന്താ മരപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നമാണെന്നൊക്കെ പറയില്ലേ. പക്ഷെ വളരെ അടുത്ത് തന്നെ നിയമസഭയില് BJP യുടെ അക്കൗണ്ട് ഒരു 10 കൂടുതൽ വരാനുള്ള സാധ്യത എങ്ങനെയാണെങ്കിൽ കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഒരു സാധ്യത ഉണ്ടാക്കി, അതായത് സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. കാരണം നോക്കൂ, BJP യുടെ ഇന്നത്തെ മൂന്നാമത്തെ ബദലായിട്ട് BJP മീഡിയ ഇവിടുത്തെ ചാനലുകൾക്ക് പണം കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ചാനലുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ചർച്ചകളിൽ കൊണ്ട് LDF UDFന് പകരം BJP ക്കാരെ ഇരുത്തി സ്പേസ് ഉണ്ടാക്കി കൊടുത്ത പോലെ കേരളത്തിൽ അടുത്ത ഇലക്ഷനിൽ 10 നേടും 20 നേടും എന്നുള്ളൊരു ട്രെൻഡ് അവർ തന്നെ പറയിപ്പിക്കും. ആ പറയിപ്പിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഈ മൃദു സമീപനമുള്ള ആളുകൾ ഉണ്ടല്ലോ BJP ക്ക്. BJP ഒരു അനിത സാധാരണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അങ്ങനെ ആവണം. കേരളത്തില് BJP ക്ക് ഇപ്പൊ ഒരു പണ്ടത്തെ പോലെ നല്ല BJP ക്ക് നല്ല സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്വാധീനം മനസ്സിലാക്കിയിട്ട് ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താന് എതിരാളികൾ തയ്യാറായില്ലെങ്കിൽ. അല്ല, ഞാൻ പറയാം, BJP ക്ക് സ്വാധീനമുണ്ട്, അത് കുറെ കാലങ്ങളായിട്ട് ഉള്ളതാണ് കേരളത്തിൽ. പക്ഷേ BJP നെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ നേതാക്കന്മാരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP ക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞ വർഗീയമായി ചിന്തിക്കുന്ന ആൾക്കാർ നല്ല കേരളത്തിൽ നിന്ന് ആരെ കിട്ടാനാ? BJP ഉയർത്തുന്ന ഈ മത മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കോർഡിനേറ്റ് ചെയ്യാനും കെ സുരേന്ദ്രനല്ലാതെ, വി മുരളീധരനല്ലാതെ, ശോഭാ സുരേന്ദ്രനല്ലാതെ ഈ കുറച്ച് ജനാധിപത്യ മതേതര ബോധമുള്ള ടീച്ചറും, അല്ല ശശികല ടീച്ചർക്കൊക്കെ പറ്റും. ഞാനെന്താ പറയണമെന്നറിയോ, ഇങ്ങനെ പറയുമ്പോൾ സുരേന്ദ്രനാവട്ടെ വർഗീയത പറയുമ്പോൾ അദ്ദേഹം ചുറ്റും കാണുന്നത് വ്യത്യസ്ത മതവിഭാഗക്കാരല്ലേ?
അപ്പൊ ഉത്തരേന്ത്യയിൽ ബി ജെ പി പരീക്ഷിച്ച വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ വിജയിക്കില്ല, അവർക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടുള്ള സൗഹൃദമുള്ള മലബാറിയത്തിലുള്ള നേതാക്കന്മാർക്ക് വേണമെങ്കിൽ മുസ്ലിങ്ങളില്ലാത്ത തെക്കൻ കേരളത്തിലെ ചില ഏരിയകളിൽ നിന്ന് വരുന്നവർക്ക് എന്തും തോന്നിയത് പറയാമെന്നല്ലാതെ ഈ മിക്സഡായ ഒരു സൊസൈറ്റിയിൽ പറ്റില്ല. അപ്പൊ കൊടകരയിൽ മുരളിക്ക നമ്മുടെ സുരേന്ദ്രനെതിരെ വന്ന ഈ വിഷയം സംസ്ഥാന സർക്കാർ ഈ രണ്ടാമത് എന്ത് നടപടി എടുക്കുന്നു? സുരേന്ദ്രൻ മാത്രം കാശ് ഉണ്ടാക്കിയെന്നുള്ളതാണ് പറയണത്. ബി ജെ പിക്ക് കേന്ദ്ര ഭരണമുള്ളത് കൊണ്ട് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ രീതിയിലും ഇപ്പൊ അവരെന്താണ് സേഫാണ്. അത് അവരെ പരസ്പരം എന്താ പറയാ വിമർശിക്കാതെ മിണ്ടാതിരിക്കലാണ് അവർക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പരസ്പരം വിമർശിച്ചാൽ അങ്ങോട്ടും കൊണ്ടുള്ളതൊക്കെ പുറത്തു വരും. ഇതിന് എക്സസ് ആണ്. ഈ നെക്സസ് എന്ന് പറഞ്ഞാല് ഇവിടെയാണ് പി വി അൻവർ ഉയർത്തുന്ന പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായിട്ടുള്ള കളികൾ പറയുന്നത്. അതെ അതെ, അതിലിപ്പോ പി വി അൻവറും ഭാഗം തന്നെയാണ്. അപ്പൊ പി വി അൻവർ പൊളിറ്റിക്കൽ നെക്സസ് ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? പി വി അൻവർ ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. എല്ലാവരും തെറ്റിക്കഴിഞ്ഞാല് എന്താണ് കുറ്റം പറയാന്നല്ലാതെ അല്ല. ആളിതേപോലെ ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായിട്ടൊന്നും തോന്നില്ല. നമുക്കിപ്പോ കറകളഞ്ഞ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ മഹാത്മാഗാന്ധി അല്ലാന്ന്. മഹാത്മാഗാന്ധി അല്ലാത്തൊരാളും സ്വയം പറയുന്ന ആളെ നമ്മളെന്തെങ്കിലും വെറുതെ ആളെ മഹാനായി കാണുന്ന കാര്യമൊന്നുമില്ലല്ലോ. മഹാത്മാഗാന്ധിനെ എന്തുകൊണ്ടാണ് മഹാനാണെന്ന് പറയുന്നത്? മഹാത്മാഗാന്ധി രാഷ്ട്രീയം കൊണ്ടും ആ പ്രവർത്തനം കൊണ്ടും ഒന്നും സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സ്വജനപക്ഷപാതിത്വം ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ വ്യക്തമായിട്ട് പറയാം. ആ രീതിയിലേക്കൊന്നും അല്ലാന്ന് ഒരാൾ സ്വയം പറയുമ്പോൾ, ഞാൻ നെൽസൺ മണ്ടേലല്ല മഹാത്മാഗാന്ധിയും അല്ലാന്ന് ഇപ്പൊ ഞാൻ പറയണമെങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്നെ മഹാനാക്കുന്നത്? അപ്പൊ ഞാൻ സ്വയം പറയണം, ഞാൻ അങ്ങനത്തെ ആളല്ലാതെ എനിക്ക് എന്റെ കയ്യിലെന്തുണ്ട്? മടിയിൽ കനമുള്ളതുകൊണ്ടാണ്. അപ്പൊ പൊളിറ്റിക്കൽ നെക്സസ് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കൊടകര കൊഴൽപ്പണ വിഷയത്തിലെ ബി ജെ പിയുടെ തിരൂർ സതീഷിന്റെയും ധർമ്മരാജന്റെ ഇതിന്റെ ധർമ്മരാജന്റെ ഒക്കെ ആ വെളിപ്പെടുത്തല് ഉപയോഗപ്പെടുത്തി ശക്തമായ നടപടി എടുക്കട്ടെ, അല്ലെങ്കിൽ ഇവർക്കെതിരെ യു എ പി എടുക്കട്ടെ. കാരണം അത് രാജ്യദ്രോഹമാണ്, കള്ളപ്പണാണ്, കൊഴൽപ്പണാണ്, ഹവാലയാണ്. രാജ്യദ്രോഹത്തിന് എടുത്തിട്ട് യു എ പി എടുക്കാൻ തയ്യാറാവണം. അതാണ് എനിക്ക് പറയാം.